നമസ്കാരം ഡോക്ടർ സാനന്ദ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരാളുടെ വാക്കുകൾക്ക് മറ്റൊരാളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ, അല്ലെങ്കിൽ അയാളുടെ തലച്ചോറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന്. എന്നാൽ പലപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മളിത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. 2011 ഒരു അനുഭവം പറയട്ടെ. 35 വയസ്സുള്ള ആ യുവാവ് കടുത്ത പേടി അനുഭവപ്പെടുന്നു. ചില സമയങ്ങളിൽ ഉത്കണ്ഠ, കൊണ്ടു നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പിടികൂടുന്നു എന്ന പരാതിയുമായിട്ടാണ് എത്തിയത്. അദ്ദേഹത്തിന് 2 കുട്ടികളാണ്, 6 വയസ്സും 4 വയസ്സുമുള്ള 2 കുട്ടികൾ. അതിലെ മൂത്ത കുട്ടിക്ക് ശാരീരികപരമായ ചില അസ്വസ്ഥതകളെ തുടർന്ന് ചില പരിശോധനകളൊക്കെ വേണ്ടി വന്നു. പരിശോധനാ ഫലമൊക്കെ ഡോക്ടർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ആ റിപ്പോർട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഗൗരവത്തോടുകൂടി ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾക്ക് മറ്റൊരു കുട്ടി കൂടി ഉണ്ടല്ലോ, നിങ്ങളുടെ കുട്ടിക്ക് ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ്. പിന്നീട് ആ ആരോഗ്യ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നും അതിന് ഫലപ്രദമായ ചികിത്സയുണ്ടെന്നും ഡോക്ടർ വിശദീകരിക്കുകയും ചെയ്തു. ആ കുട്ടി ഇപ്പോൾ എൻജിനീയറിങ്ങിന് ആരോഗ്യവാനായി പഠിക്കുന്നു. പക്ഷേ ഇദ്ദേഹം പെട്ടെന്ന് കേട്ടപ്പോഴുണ്ടാകുന്ന ആ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് കരകയറാനായിട്ട് പിന്നീട് 6 മാസക്കാലം കഷ്ടപ്പെടേണ്ടി വന്നു. വീട്ടിലേക്ക് വിരുന്നു വന്ന അടുത്ത ബന്ധുവിനോട് അമ്മ പറഞ്ഞു, ഈ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവൻ മാത്തമാറ്റിക്സ് പഠിക്കാൻ വളരെ പിന്നിലാണ്. ബന്ധു പറഞ്ഞു, ഞാനൊന്ന് പരിശോധിക്കട്ടെ. അവനെ വിളിച്ച് മാത്തമാറ്റിക്സ് പഠിപ്പിക്കാൻ ആരംഭിച്ചു. പുതുതായി ഒരാൾ പഠിപ്പിക്കാൻ എത്തുമ്പോൾ എന്തായാലും കുട്ടിക്കൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. 1/2 മണിക്കൂർ നേരത്തെ കണക്ക് പഠനത്തിന് ശേഷം ബന്ധു ഉറക്കെ പ്രഖ്യാപിച്ചു, ഇവൻ മാത്തമാറ്റിക്സിന് പിന്നിലാണ്, ഇവന് മാത്തമാറ്റിക്സ് പഠിക്കാനുള്ള ബുദ്ധി കുറവാണ്. പിന്നീട് എനിക്ക് മാത്തമാറ്റിക്സ് പഠിക്കാൻ ബുദ്ധിയില്ലെന്നും ഞാനിനി മാത്തമാറ്റിക്സ് പഠിക്കുന്നില്ലെന്നും പറഞ്ഞ് പഠനത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നിന്ന കുട്ടിയെ പഠനത്തിലേക്ക് കൊണ്ടുവരാൻ 1 വർഷം വേണ്ടി വന്നു. കോവിഡ് കാലത്ത് 40 വയസ്സുള്ള ഒരാൾ കോവിഡ് അനുഭവിക്കുന്ന സമയത്ത് തൻ്റെ കൂട്ടുകാരനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് കോവിഡാണ്. വിവരങ്ങളെല്ലാം കേട്ടതിന് ശേഷം കൂട്ടുകാരൻ പറഞ്ഞു, അത് നീ സൂക്ഷിക്കണം, എൻ്റെ വീടിനടുത്ത് ഇതേ പ്രായത്തിലൊരാൾക്ക് കോവിഡ് വന്നു. അയാളും നിന്നെപ്പോലെ നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു, പക്ഷേ ന്യൂമോണിയ ബാധിച്ച് മരിച്ചുപോയി. 4-5 ദിവസങ്ങൾ കൊണ്ട് കോവിഡിൻ്റെ സിംറ്റംസൊക്കെ ഒരു പരിധിവരെ മറികടന്ന് ആരോഗ്യവാനാകാൻ ഇയാൾക്ക് കഴിഞ്ഞു. പക്ഷേ ന്യൂമോണിയ വന്ന് മരിച്ചു പോകുമെന്ന് അന്ന് പിടികൂടിയ ഒരു പേടിക്ക് പിന്നീട് ചികിത്സിക്കേണ്ടതായിട്ട് വന്നു. വ്യക്തികൾ തമ്മിൽ വ്യത്യസ്തരാണ്, മാനസികമായിട്ടും ശാരീരികമായിട്ടും. ഈ വ്യക്തി വ്യത്യാസങ്ങൾ പല രീതിയിലുണ്ട്. പ്രത്യേകിച്ചും ഒബ്സസീവ് പേഴ്സണാലിറ്റി ഉള്ളവർ, അതായത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് 2-3 ദിവസം ഉറക്കം കളയുന്നവർ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രതിസന്ധി നേരിടാൻ കഴിയാതെ പോകുന്നവർ, ഒരു ചെറിയ കാര്യം പോലും മനസ്സിൽ ഒതുക്കി വയ്ക്കാൻ പറ്റാതെ ആവർത്തിച്ച് വന്ന് നിത്യജീവിതത്തിൽ ഉത്കണ്ഠയുണ്ടാക്കുന്ന വ്യക്തിത്വമുള്ളവർ ഒരുപാട് പേരുണ്ട്. ഏതൊരു കാര്യത്തിനും 2 വശമുണ്ട്, പോസിറ്റീവുമുണ്ട് നെഗറ്റീവുമുണ്ട്. പോസിറ്റീവ് മാത്രം എടുത്തുകൊണ്ട് നെഗറ്റീവിനെ തള്ളിക്കളയുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ ആ നെഗറ്റീവ് മാത്രം മനസ്സിലേക്ക് വന്ന് നിന്ന് ജീവിതത്തിൻ്റെ സന്തോഷത്തെ ഇല്ലാതാക്കി കളയുന്ന വ്യക്തിത്വമുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ പറയുന്നത്. അത്തരക്കാർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ മിനി സ്ക്രിപ്റ്റ് അഥവാ തിരക്കഥ എഴുതാൻ നമ്മളുടെ വാക്കുകൾക്ക് ഒരിക്കലും നമ്മൾ അവസരം കൊടുക്കരുത്. നമ്മളുടെ വാക്കുകൾ കൊണ്ട് അവരുടെ ജീവിതത്തിൽ നെഗറ്റീവായ ഒരു തിരക്കഥ എഴുതാൻ ഒരിക്കലും ഇടയാക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് നമുക്ക് സംസാരിക്കുമ്പോൾ ആകർഷകമായി സംസാരിക്കാം. സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി മറ്റുള്ളവരെ കരുതി സംസാരിക്കാം. മാനസിക ആരോഗ്യത്തിന് ഏറ്റവും ഫലപ്രദമായുള്ളത് ഇത്തരത്തിലുള്ള ആകർഷകവും സന്തോഷവും ഉന്മേഷവുമുള്ള വാക്കുകളാണ്. അങ്ങനെ സാഹചര്യമനുസരിച്ച് കുറച്ചുകൂടി ശ്രദ്ധിച്ച് സംസാരിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് മറ്റുള്ളവരിൽ സന്തോഷം സൃഷ്ടിക്കുവാനും അതുവഴി നമുക്ക് സന്തോഷിക്കാനുമുള്ള അവസരങ്ങളുണ്ടാകും. നമസ്കാരം.